റാഫേൽ എന്ന യുദ്ധവിമാനം എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ ഈ ഒരു യുദ്ധവിമാനത്തിന് പിന്നാലെ പായുന്നത്? ഈ യുദ്ധവിമാനം കയ്യിലുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോകുന്നത്. റാഫേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതിൻ്റെ ഭാരമാണ്. എംറ്റി ആയിട്ടുള്ള റാഫേലിൻ്റെ ഭാരമെന്ന് പറയുന്നത്, അതായത് ഒന്നുമില്ലാത്ത, ഒരു പേരോടുമില്ലാത്ത റാഫേലിൻ്റെ ഭാരം 10 ടൺ മാത്രമാണ്. കൂടാതെ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഉണ്ടായിരിക്കാവുന്ന പരമാവധി ഭാരം 24 ടൺ. ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് മറ്റ് പ്രശസ്തമായ ഫൈറ്റർ പ്ലെയിനുകളെ പരിശോധിക്കാം. യൂറോ ഫൈറ്റർ ടൈഫൂൺ, ഇതിൻ്റെ എംറ്റി ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള ഭാരമെന്ന് പറയുന്നത് റാഫേലിനേക്കാൾ വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് അത് 24 ടൺ തന്നെയാണ്. അതായത് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പേലോഡുകൾ വളരെ കുറവായിരിക്കും. റാഫേലിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പോയിൻ്റ് അതിൻ്റെ ഫ്യുവലാണ്. മറ്റുള്ള എയർക്രാഫ്റ്റുകളെ സംബന്ധിച്ച് ഇതിന് കൂടുതൽ ഫ്യുവലിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. കൂടുതൽ ഫ്യുവൽ എന്ന് പറയുമ്പോൾ കൂടുതൽ നേരം വായുവിലൂടെ പറക്കാനും യുദ്ധം ചെയ്യാനും സാധിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ റാഫേലിൻ്റെ ഒരു മിഷൻ 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ്. 12 മണിക്കൂറോളം അതിന് വായുവിലൂടെ പറന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇത് പ്രധാനമായും ഫ്രാൻസിന് വേണ്ടി നിർമ്മിച്ചതാണ്. കാരണം ഫ്രാൻസിന് ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർക്ക് പലപ്പോഴായി നോർത്തേൺ ആഫ്രിക്കയിലേക്കും വെസ്റ്റേൺ ആഫ്രിക്കയിലേക്കും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ അവർക്ക് 1000 കണക്കിന് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. റാഫേലിൻ്റെ മറ്റൊരു ആകർഷകമായ ഫീച്ചറാണ് സൂപ്പർ ക്രൂയിസ് ഫെസിലിറ്റി. സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ അതിന് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ക്യാപ്പബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സൂപ്പർസോണിക് വേഗത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ സ്പീഡ് കൂടിയ ഒരു വേഗതയാണ്. ഒരു വസ്തു ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സൂപ്പർസോണിക് ഒബ്ജക്റ്റായി മാറുന്നു. അത്തരത്തിലുള്ള ഒരു ഫീച്ചറാണ് റാഫേലിനുള്ളത്. പക്ഷെ റാഫേലിന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഫീച്ചർ ഉള്ളത്. സൂപ്പർ ക്രൂയിസ് ഫൈറ്റർ പ്ലെയിനുകൾ വേറെയുമുണ്ട്. റാഫേലിൻ്റെ വേഗത യൂറോ ഫൈറ്ററിന് സമാനമായ വേഗതയാണ്. കൃത്യമായി പറഞ്ഞാൽ Mach 1.4 ആണ് ഇത് രണ്ടിൻ്റെയും വേഗത. എന്നാൽ F-22 മോഡൽ ഫൈറ്റർ പ്ലെയിനുകൾക്ക് ഇതിനേക്കാൾ വേഗതയുണ്ട്. റാഫേൽ 3 വേരിയൻ്റിൽ അവൈലബിൾ ആണ്. അതായത് 3 മോഡലുകളുണ്ട് ഇതിന്. ആദ്യത്തേത് സി എന്നാൽ സിംഗിൾ സീറ്റർ ആണ്, ഒരാൾക്ക് മാത്രം അതിൽ സഞ്ചരിക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ബി ആണ്, അത് തീർച്ചയായും 2 സീറ്റർ ആണ്. മൂന്നാമത്തേത് റാഫേൽ എം ആണ്, അതൊരു കരിയർ ബേസ്ഡ് സിംഗിൾ സീറ്റർ ഫൈറ്റർ പ്ലെയിൻ ആണ്. എന്നാൽ പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 വേരിയൻസും ഒരേ തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളാൽ പ്രവർത്തിക്കുന്നവയാണ്. റാഫേലിൽ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പണുകൾ ഫ്രാൻസിൻ്റെ മാത്രമല്ല മറ്റ് ഫോറിൻ വെപ്പണുകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും എയർ ടു എയർ മിഷനുകളിൽ. എയർ ടു എയർ മിഷൻ എന്നാൽ വായുവിൽ നിന്ന് വായുവിലേക്കുള്ള ആക്രമണമാണ്. അതായത് റാഫേൽ എന്ന ഫൈറ്റർ പ്ലെയിൻ എതിരാളിയാകുന്നത് മറ്റൊരു ഫൈറ്റർ പ്ലെയിൻ ആണ്. ആ ഒരു യുദ്ധത്തിനെയാണ് എയർ ടു എയർ മിഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനമായ വെപ്പൺ മിഖാ മിസൈലാണ്. അതൊരു മീഡിയം റേഞ്ച് വെപ്പണാണ്. ഇത് തന്നെ 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മോഡലിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറുകളിലെ വ്യത്യാസം തന്നെയാണ്. ഒന്നിൽ ബ്രദർ ഹോമിംഗ് സെൻസർ ആണെങ്കിൽ മറ്റേതിൽ ഇൻഫ്രാറെഡ് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപയോഗിച്ചാണ് ഗൈഡൻസ് ചെയ്യുന്നത്. ഈ മിസൈലിൻ്റെ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ, ഏറ്റവും മികച്ച ടെക്നോളജിയാണ്. എന്നാൽ ഇതിൻ്റെ കൈനമാറ്റിക്സ് സ്ലൈറ്റ്ലി ഇൻഫീരിയർ ആണ്. കൈനമാറ്റിക്സ് എന്നാൽ മോഷനിലുള്ള അല്ലെങ്കിൽ ചലനത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ഇത് മിലിറ്ററി സ്റ്റാൻഡേർഡിന് അല്പം താഴെയായി വരും. എന്നാൽ ഇതിനെ മറികടക്കാൻ റാഫേലിൽ തന്നെ മറ്റൊരു മാർഗമുണ്ട്. അതായത് കൈനമാറ്റിക്കലി ഏറ്റവും പെർഫെക്ഷൻ ഉള്ള മറ്റൊരു മിസൈൽ ഇതിനുണ്ട്. മൾട്ടിനാഷണൽ മിറ്റയോർ മിസൈൽ എന്നാണ് അതിൻ്റെ നാമം.
ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മിസൈലുകളിൽ വെച്ച് ഏറ്റവും മികച്ച കൈനമാറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മിസൈലാണ് മൾട്ടിനാഷണൽ മിറ്റയോർ മിസൈൽ. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, പിന്നെന്തിനാണ് മിഖാ മിസൈൽ ഉപയോഗിക്കുന്നത്? മിറ്റയോർ മിസൈൽ ഉപയോഗിച്ചാൽ പോരെ, അതല്ലേ കൂടുതൽ മികച്ചത്? അവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. മിഖാ വളരെ ചീപ്പാണ്, എന്നാൽ മിറ്റയോർ വളരെ കോസ്റ്റ്ലിയും. കൂടുതൽ കൈനമാറ്റിക്സ് പ്രോപ്പർട്ടീസ് ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ മിറ്റയോർ മിസൈലുകൾ ഉപയോഗിക്കുകയുള്ളൂ. അതല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് മിഖാ മിസൈൽ തന്നെ ധാരാളമാണ്. അതാണെങ്കിൽ വളരെയധികം ചെലവ് കുറവുമാണ്. ഫ്രാൻസിൻ്റെ പക്കൽ 1200 മിഖാ മിസൈലുകൾ ആണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ഏകദേശം 100 മിറ്റയോർ മിസൈലുകൾ മാത്രമേ ഫ്രാൻസിനുള്ളൂ. ഈ കണക്ക് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ, അതായത് 2019 മാർച്ചിൽ റിലീസ് ചെയ്ത കണക്കാണ്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഉപയോഗത്തിലുള്ള ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റാഫേലിന് 30 mm ക്യാനോൺ ആണുള്ളത്. ക്യാനോൺ എന്നാൽ പീരങ്കിയാണ്. ഈ ക്യാനോണിന് 125 റൗണ്ട് വെടിയുതിർക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ക്യാനോൺ ഫെസിലിറ്റിയെക്കുറിച്ച് തെറ്റായ ഒരു റൂമർ പരക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാണെന്ന്, അതായത് പൈലറ്റിൻ്റെ റിഫ്ലക്സ് ആക്ഷനുമായി ഇതിനൊരു ബന്ധവുമില്ല, 125 റൗണ്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാലിത് ഇന്നേ വരെ സാധ്യമായിട്ടില്ല. ഇത് മാനുവലി തന്നെയാണ്. പൈലറ്റിൻ്റെ റിഫ്ലക്സ് ആക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ റൗണ്ടുകൾ എല്ലാം തന്നെയും വെടിയുതിർക്കുക. റാഫേലിനുള്ള ഒരു പ്രശ്നം ഇതൊരു സ്റ്റീൽത്ത് പ്ലെയിൻ അല്ല എന്നതാണ്. അതായത് രഹസ്യമായി പറക്കുന്ന ഒരു ഫൈറ്റർ പ്ലെയിൻ അല്ല റാഫേൽ. എന്നാലും എതിരാളികളുടെ റഡാറിൽ പതിയാതിരിക്കാനുള്ള ചില മുൻകരുതുകൾ, ചില ഫീച്ചറുകൾ ഇതിൽ ആഡ് ഓണായി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും ഇതിൻ്റെ മുൻവശത്താണ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കംപ്രസറിനെ വെളിയിൽ നിന്നും ഹൈഡ് ചെയ്യാനായി എഞ്ചിനീയർ ഡക്റ്റുകളുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ എഞ്ചിനീയർ ഡക്റ്റുകളിൽ ധാരാളം അബ്സോർബൻറ്റ് മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് റഡാറിനെ അബ്സോർബ് ചെയ്യുന്നു, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് എതിരാളികൾക്ക് അയച്ചു കൊടുക്കുന്നില്ല. കോക്ക്പിറ്റിൽ നിന്നുമുള്ള റഡാറുകളുടെ റിഫ്ലക്ഷൻ തടയാനായി ഗോൾഡ് ഫിലിമുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫീച്ചറുകൾ എല്ലാം തന്നെ സമ്മാനിക്കുന്ന ഒരു സംരക്ഷണം ഒരു തരത്തിലുള്ള റിയൽ സ്റ്റീൽ പ്ലെയിനുകൾക്ക് പോലും നൽകാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ ഡാറ്റ അനാലിസിസ് ആണ്. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകളാണ് കോക്ക്പിറ്റിൽ എത്തിച്ചേരുന്നത്. ഈ ഡാറ്റകളെല്ലാം ഒറ്റയൊരു പ്രോസസ്സർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഇവിടെ ഒരു മോഡുലാർ ആർക്കിടെക്റ്റാണ്. അതായത് ഓരോ സിഗ്നലുകളെയും അനലൈസ് ചെയ്യാനായി ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂളുകൾ വ്യത്യസ്തമായിട്ടുള്ള പൈപ്പ് ലൈനുകളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി യൂണിഫൈ ചെയ്ത് ഒരു ഒറ്റ രൂപമായി കോക്ക്പിറ്റിലുള്ള പൈലറ്റിന് മുൻപിലെത്തുന്നു. അതുകൊണ്ട് തന്നെ പൈലറ്റ് അറിയുന്നില്ല ഇവിടെ ഒരു മോഡുലാർ പ്രോസസ്സിംഗ് ആണ് നടന്നതെന്ന്. അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രോസസ്സുകളും ഒരേ സമയം അയാളിലെത്തുന്നുണ്ട്, ആവശ്യമുള്ളതുപോലെ തന്നെ. പക്ഷേ അവിടെ നടക്കുന്നത് മോഡുലാർ പ്രോസസ്സാണ്. ഇങ്ങനെ മൊഡ്യൂൾസായി ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്ഡേഷൻസും വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുന്നു. എല്ലാത്തിനും കൂടി ഒറ്റൊരു അപ്ഡേഷന് പകരം ഓരോ മൊഡ്യൂളിലുമുള്ള സോഫ്റ്റ്വെയറിനെ നമുക്ക് സെപ്പറേറ്റായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മൊഡ്യൂളിലുള്ള അപ്ഡേഷൻ മറ്റുള്ള മൊഡ്യൂളുകളെ ബാധിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിനെ ഡേറ്റ ഫ്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് 4th generation പ്ലെയിനുകളിലുള്ള ടെക്നോളജിയാണ്. ഇവിടെ എല്ലാ വിവരങ്ങളും ഒറ്റയൊരു സ്ക്രീനിൽ തന്നെ ലഭിക്കുന്നു. ഇതിനു മുമ്പുള്ള ജനറേഷനുകൾ അത് സാധ്യമായിരുന്നില്ല. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്രീനുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്രീനുകൾ തീർച്ചയായും പൈലറ്റിൻ്റെ റിഫ്ലക്സ് ആക്ഷനെ ബാധിക്കുക തന്നെ ചെയ്യും. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകാനായി ഒരു റിയൽ സെനോറിയോ പറയാം. ഒരു യുദ്ധമുഖം, അവിടെ നമ്മൾ റാഫേൽ വിമാനത്തിൽ യുദ്ധം ചെയ്യുകയാണ്. നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ നമ്മുടെ എതിരാളിയെയും, അതായത് നമ്മൾ ആക്രമിക്കാൻ പോകുന്ന ടാർഗറ്റിനെയും നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുള്ള മറ്റ് പ്ലെയിനുകളെയും കാണാൻ സാധിക്കുന്നു. എന്നാൽ പഴയ ടെക്നോളജി പ്രകാരം ഇതിന് വ്യത്യസ്തമായിട്ടുള്ള സ്ക്രീനുകളാണ്. ഇത് രണ്ടും ശരിക്കും പൈലറ്റിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. അത് വലിയ അപകടമായി മാറുന്നു. ഇതിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: റാഫേൽ എന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് വലിയൊരു അസറ്റാണ്.
യുദ്ധങ്ങൾ വിജയിക്കുക എന്നത് മാത്രമല്ല, നമ്മൾ ഒരു യുദ്ധമുഖത്തേക്ക് പോകാതിരിക്കാനും റാഫേൽ നമ്മളെ സഹായിക്കും. റാഫേൽ എന്ന യുദ്ധവിമാനങ്ങളുടെ പ്രസൻസ് ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ഏതൊരു രാജ്യമാണെങ്കിലും ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ അത്രയും ശക്തമാണ്, റാഫേൽ ഇന്ത്യയെ കുറെ കൂടി ശക്തമാക്കുന്നു. ഇന്ത്യക്ക് ഒരിക്കലും റാഫേൽ ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധം ഒരു കാലത്തും ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധമുണ്ടാകാതിരിക്കാനുള്ള ഒരു ടൂളായി റാഫേൽ മാറട്ടെ. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.